ബ്രോ, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ഫോണാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 888 ആണ്. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ ആദ്യം മേടിച്ച സമയത്തുള്ള പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല. ഇതെന്ത് സംഭവം? പക്ഷേ iOS-ന് അത് കുഴപ്പമില്ല. ബ്രോ, അപ്പോൾ ആ ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണിത്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അതിൽ കുറേയധികം സംഭവങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ടാൽ മതി, എന്തായിരിക്കും ഇതിൻ്റെ ഈ ഒരു പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, ഹേ ഗായ്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് മേടിച്ച് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ സ്ലോ പോയത് തോന്നും. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഐഫോണിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ അതിനോടായിട്ട് നമ്മളൊരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ 371 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ 367 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, ഈ സ്പീഡ് ടെസ്റ്റിലും കാര്യങ്ങളിലും ആൻഡ്രോയിഡ് ഫോണാണല്ലോ ഫസ്റ്റ് ആവുന്നത്, അതെന്താ സംഭവം? അപ്പോൾ അതിൻ്റെ സംഭവം നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ലോകത്ത് തന്നെ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOS-ഉം. iOS എന്ന് പറയുന്നത് ആപ്പിളിൻ്റെയാണ് അറിയാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മിക്ക സ്മാർട്ട് ഫോണിൻ്റെയും OS ആണ്, ബേസ് OS ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറത്ത് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് മറ്റേ UI-യും കാര്യങ്ങളൊക്കെ ഓരോരോ കമ്പനിക്കും വേറെ വേറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ആൻഡ്രോയിഡ് ഒരു വർഷം കഴിയുമ്പോൾ സ്ലോ ആവും, പക്ഷേ ഐഫോണിന് ആ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയേണ്ട ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഫോണിലിരിക്കുന്ന ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറുമായിട്ടുള്ള സിങ്കും അതുപോലെ തന്നെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു. അപ്പോൾ എന്തായാലും നമ്മുടെ ഐഫോൺ കേസ് ആയിരുന്നു. ഓക്കെ, ഐഫോൺ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ കമ്പനിയാണ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും, ഹാർഡ്വെയർ, ചിപ്സെറ്റ്, സ്പീക്കർ, അതുപോലെ തന്നെ അത് അവരുടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ ആപ്പിളിൻ്റെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് പ്ലസ് പോയിൻ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെ ഹാർഡ്വെയർസ് ആയതുകൊണ്ട് തന്നെ അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് പെട്ടെന്ന് പാസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സ്പീഡ് നമ്മുടെ ഐഫോണിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ വരുന്നത് ചിപ്സെറ്റ് ഒരു കമ്പനിയുടെ, ഉദാഹരണത്തിന് നമ്മുടെ റെഡ്മി റിയൽമിയൊക്കെ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ ആയിരിക്കും, ചിലപ്പം മീഡിയടെക്ക് ആയിരിക്കും. അപ്പോൾ സ്നാപ്ഡ്രാഗനും മീഡിയടെക്കും രണ്ട് കമ്പനികളാണ്. രണ്ട് കമ്പനി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുമ്പോൾ മെയിനായിട്ടും പ്രോസസ്സേഴ്സ് മാത്രം ബിൽഡ് ചെയ്യുന്ന കമ്പനികളാണ് ഈ ഒരു രണ്ട് കമ്പനികളും. അപ്പോൾ ഒന്ന്, നമ്മുടെ ഒരു റിയൽമിയോ അതോ റെഡ്മിയോ ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെയോ മീഡിയടെക്കിൻ്റെയോ എല്ലാം പ്രോസസ്സർ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ അതിനകത്തിരിക്കുന്ന മറ്റ് കമ്പോണൻസും വേറെ വേറെ ബ്രാൻഡ്സിൻ്റെയാണ്. ഇപ്പം ഇതങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആവാനും ഈ ഒരു കമ്പനി കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആ ഒരു പ്രോസസ്സറിനും അതുപോലെ പ്രോസസ്സർ കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആ ഒരു ഫോണിനും താങ്ങാനുള്ള ആ ഒരു ലാഗ്, അതുകൊണ്ടാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഒരു വർഷമോ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ചെറിയൊരു പെർഫോമൻസിൽ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ആദ്യം ഹാർഡ്വെയർ, ഹാർഡ്വെയറിലാണ് നമ്മുടെ ഫോണിൻ്റെ എല്ലാ കമ്പോണൻസും കാര്യങ്ങളും ഫിസിക്കലി ഫിറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് കാണാനും പറ്റും ഹാർഡ്വെയർ. നമുക്കറിയാം ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് തന്നെ ഫോണിലും അത് ആ ഒരു ഹാർഡ്വെയർസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് അവിടെ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സംഭവം അല്ല, അത് വെർച്വലായിട്ടുള്ളൊരു സംഭവമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഐഫോണിൻ്റെ തന്നെ iOS എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയറും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിനെയും കണക്ട് ചെയ്യുന്നൊരു ഐറ്റമാണ് കേർണൽ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ കേർണൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ കേർണലാണ് നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഫോണിൻ്റെ കേസിലാകുമ്പോൾ ഐഫോണിൻ്റെ തന്നെ ഹാർഡ്വെയർ, ഐഫോണിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ, അതുപോലെ ഐഫോണിൻ്റെ തന്നെ കേർണൽ, ഇത്രയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക് ആവാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ആ ഒരു പ്ലസ് പോയിൻ്റാണ് ഐഫോണിനെ ഇത്രയും പവർഫുള്ളായിട്ട് കാലങ്ങളോളം കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഐഫോണിൻ്റെ തന്നെ ഫസ്റ്റ് ജനറേഷൻ SE-ക്ക് വരെ നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് 2020 വരാൻ പോകുന്ന പുതിയൊരു അപ്ഡേറ്റ് iOS 15 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പഴയ സ്മാർട്ട് ഫോണിൽ വരെ ഈ ഒരു സിങ്ക്, കറക്റ്റായിട്ടുള്ള സിങ്ക് കാരണം, ഒപ്റ്റിമൈസേഷൻ കാരണം ഇപ്പോഴും അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ ഐഫോൺ ഉപയോഗിക്കുന്നവരായാലും iOS 15 അപ്ഡേറ്റ് നിങ്ങൾക്ക് വരുന്നു. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നതും പല കമ്പനിയുടെയും കമ്പോണൻസ് ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിപ്സെറ്റ് വേറൊരു കമ്പനിയുണ്ടാവാം, അതുപോലെ അതിൽ കുറേയധികം വേറെ പാർട്സ് ഉണ്ട്. ഒരു ഹാർഡ്വെയറിൽ ഒരു സംഭവത്തിൽ തന്നെ ഇഷ്ടം പോലെ പാർട്സുകളുണ്ട്, അതൊക്കെ പല കമ്പനിയുടെയാണ്. ഓക്കെ, കേർണൽ എന്ന് പറയുന്നത് ഫോൺ മാനുഫാക്ചറിൻ്റെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ആൻഡ്രോയിഡ് ആയിരിക്കും. അവിടെ ഒരു ഇൻ്റഗ്രേഷൻ, ആ ഒരു സിങ്ക് ഇവിടെ നഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറും എല്ലാം പല ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ പല
ടെക്നോളജികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കേർണലും അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് സിങ്ക് ആവാൻ, അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അതുകൊണ്ടാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിനൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ചെറുതായിട്ട് ലാഗ് ആവുന്നതെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ പറയും ഈ സാംസങ്ങിനൊക്കെ സ്വന്തം പ്രോസസ്സർ ഉണ്ടല്ലോ, അവർക്കെന്താ ഇതില്ലാത്ത? അവിടെയും പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ പ്രോസസ്സർ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ ഹാർഡ്വെയർ, പക്ഷേ അവിടെ സോഫ്റ്റ്വെയറിന് മാറ്റമുണ്ട്. സോഫ്റ്റ്വെയർ എന്ന് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഗൂഗിൾ ഡെവലപ്പേഴ്സാണ് ചെയ്തത്. അപ്പം ആ ഒരു ഇൻറ്റഗ്രേഷൻ അവിടെ നശിച്ചു. അവിടെ നല്ലൊരു ഗ്യാപ്പ് വരും, കാരണം ആൻഡ്രോയിഡ് വേറൊരു കമ്പനിയുടെയാണ്. അപ്പോൾ അതിൻ്റെയായിട്ട് ഇൻറ്റഗ്രേഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ലാഗ് വരും. പിന്നെ ഈ ഒരു ലാഗ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒറ്റ വഴിയുള്ളൂ. ഇപ്പം അത് ആ ഒരു ലാഗ് ഒഴിവാക്കാൻ തന്നെ നമ്മുടെ ഗൂഗിൾ പണി തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് ചാപ്പൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സർ, അതെന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ ഫോണിൽ വരാൻ പോകുന്ന പുതിയ പ്രോസസ്സേഴ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിളിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ ഫോണിൽ അവരുടെ ഹാർഡ്വെയർ, അവരുടെ പ്രോസസ്സർ, അവരുടെ കേർണൽ, അതുപോലെ അവരുടെ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റ് ആകുമ്പോൾ നമ്മുടെ ഐഫോണിനെ വെല്ലുന്ന, ഐഫോണിൻ്റെ അത്രയും പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ വരും ആൻഡ്രോയിഡ് ഫോണിൽ അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പം ഇനി വരാൻ പോകുന്ന ആൻഡ്രോയിഡ് ഫോൺസ്, ഇപ്പം ഈ വൈറ്റ് ചാപ്പിൾ പ്രോസസ്സർ നോക്കിയാൽ നല്ല മാറ്റങ്ങളായിരിക്കും നമ്മുടെ ആൻഡ്രോയിഡ് സൈഡിലുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറ്റ് ചാപ്പിളിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിക്സൽ 6 Pro സീരീസിലെ ആ ഒരു പ്രോസസ്സർ ആയിരിക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഈ ലാഗ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിങ്കും ഈ ഒരു ഇൻറ്റഗ്രേഷനും ഒപ്റ്റിമൈസേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഐഫോണാണ് ഏറ്റവും കൂടുതൽ പവർഫുൾ. എന്തുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പീഡ് ടെസ്റ്റിൽ മാത്രം ആൻഡ്രോയിഡ് ഇത്ര പവർഫുൾ ആയിട്ട് കാണിക്കുന്നത്? ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആണ്. ഓക്കെ, ഓപ്പൺ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആ ഡെവലപ്പർ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. അവിടെ ഒരു സംഭവമുണ്ട്, നമുക്ക് ആനിമേഷൻ ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പ്. അപ്പോൾ ചില ടെക്കീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഐഫോൺ കമ്പാരിസൺ നടത്തുന്നത്. ഐഫോണിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷേ അത് ജെയിൽ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ചെയ്താലുള്ളൂ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ആരും ജെയിൽ ബ്രേക്കൊന്നും ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഐഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഫോൺ ഡെഡ് ആവുന്ന വരെ ആ ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും. അതിൻ്റെ യൂസർ ഇൻ്റർഫേസിന് ഒരു മാറ്റം വരാതെ തന്നെ, അപ്പോൾ അവരുടെ ഫീച്ചേഴ്സിനും കാര്യങ്ങൾക്കൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു കമ്പനി കൂടിയാണ് ആപ്പിൾ. അപ്പോൾ ആപ്പിളിൻ്റെ ഒരു കാര്യം പറയാം, നമുക്ക 60Hz റിഫ്രഷ് റേറ്റ് ഉള്ളെങ്കിലും നല്ല സ്മൂത്താണ് നമ്മുടെ ആ ഒരു ആപ്പിളിൻ്റെ ഐഫോണിൽ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ വേറൊരു സെറ്റപ്പാണ് ടാപ്റ്റിക് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുന്നത് നമുക്ക് ഫോണിൽ ഫിസിക്കലായിട്ട് ബട്ടണൊന്നുമില്ല, പക്ഷേ ആ ഒരു സെറ്റപ്പിലൂടെ നമുക്ക് ബട്ടണെ നെക്കിയ പോലെ ഒരു ഫീൽ ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഹോം സ്ക്രീനിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ 1 സെക്കൻഡ് വരെ നെക്കി പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. അത്രയും ഡിലേ ആണ്. അത്രയും ഡിലേ ആവാൻ കാരണം ഈ ഒരു ടാപ്റ്റിക് എഞ്ചിൻ അവിടെ വർക്ക് ചെയ്യിപ്പിക്കാനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്കൻഡോട് നമുക്കായിരിക്കും നമ്മൾ ബട്ടണെ പ്രസ് ചെയ്ത് പോയാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻറ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇപ്പോഴും പവർഫുള്ളായിട്ട് വർഷങ്ങളോളം നിൽക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിനും ആ ഒരു ലെവലിലെത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് ചാപ്പിൾ പ്രോസസ്സറൊക്കെ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടറിയാം എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ആദ്യം പറഞ്ഞ പോലെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.